ഇനി നമുക്ക് വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ജനങ്ങൾക്കൊപ്പം മനുഷ്യർക്കൊപ്പം നമ്മൾ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിച്ച ഒരു കാര്യമായിരുന്നു ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷമുള്ള സംഭവ വികാസങ്ങൾ. ആ കുടുംബത്തിന് നീതി ഇതുവരെ ഉറപ്പായിട്ടില്ല എന്നതിൽ ആർക്കും ഒരു സംശയവും തോന്നേണ്ട കാര്യമില്ല. ആ കുടുംബത്തിനൊപ്പം നിൽക്കുക, അവർക്കാണ്, ആ കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത്. നവീൻ ബാബു എന്ന അച്ഛനെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ആളുകൾ ആ വീട്ടിൽ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. നീതി കിട്ടുമെന്ന ഒരു ഉറപ്പോടെ അവർ ആ പോരാട്ടത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇന്നലെ കോടതിയിൽ കണ്ടിൽ ഏറ്റവും ശക്തമായി വാദിച്ചത് കുടുംബത്തിൻ്റെ അഭിഭാഷകനാണ്. ആ കുടുംബത്തിനൊപ്പം ആ പോരാട്ടം നമ്മൾ തുടരുന്നു. കോടതിയിൽ PP ദിവ്യയുടെ വാദമുഖങ്ങളൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ആ വാദമുഖങ്ങൾ, വാദം പൂർത്തിയാകുമ്പോൾ നവീൻ ബാബുവിൻ്റെ നാട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക്, അവർക്കൊക്കെ എന്താണ് പറയാനുള്ളത് നോക്കാം. നമുക്ക് ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോകാം, അതിനുശേഷം TV പ്രസാദിലേക്കും അർജുൻ കല്യാണിലേക്കും ഒക്കെ നിൽക്കാം. റിപ്പോർട്ട് ഓഫ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. #. വി നീഡ് ജസ്റ്റിസ് ഫോർ നവീൻ ബാബു. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി വേണം. പ്രവീൺ പുരുഷോത്തമൻ മലയാളപ്പുഴയിലേക്ക് എത്തുമ്പോൾ അവിടെ നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് എന്താണ് എന്നതടക്കം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. 15-ാം തീയതി പുലർച്ചെ നമ്മളെ തകർത്ത് കളഞ്ഞ ഒരു വേർപാടാണത്. നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ മുഴുവൻ തകർത്ത് കളഞ്ഞതാണ്. അതിനുശേഷം പുറത്തു വരുന്ന കാര്യങ്ങൾ നമ്മളെ ഓരോ നിമിഷവും വേദനിപ്പിക്കുന്നതുമാണ്. അവിടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ ഇന്നലെ ആ കോടതിയിലെ വാദമുഖങ്ങൾ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ പറയാനുണ്ടാകുമല്ലോ പലതും. അവരോട് ചോദിക്കാം പ്രവീൺ. സുജിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് നവീൻ ബാബുവിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്താണ്. ഇത് പത്തിശ്ശേരി എന്നാണ് പറയുന്നത്. നമുക്ക് കാണാം, ഇവിടെ കണ്ടില്ലേ, ഇത് CPIM മലയാളപ്പുഴ ലോക്കൽ കമ്മിറ്റിയുടെ ഒരു അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡാണ്. അതായത് മരണം സംഭവിച്ച് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആളുകളൊക്കെ ആ ഒരു വേദനയിൽ തന്നെയാണ്. ഒരു ഫ്ലക്സ് ബോർഡ് പോലും മാറ്റിയിട്ടില്ല. ഇപ്പോൾ കണ്ടത് CPMൻ്റെ ഫ്ലക്സ് ബോർഡാണെങ്കിൽ ദാ ആ കാണുന്നത് CPI മലയാളപ്പുഴ ലോക്കൽ കമ്മിറ്റിയുടെ ഫ്ലക്സ് ബോർഡാണ്. ഇത് അന്ന് വെച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. അതിനർത്ഥം ഇത് രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ നവീൻ ബാബുവിനെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണത്തിൽ അതിൻ്റെ കാരണം കണ്ടെത്തും, ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. അങ്ങനെ ഈ പത്തിശ്ശേരി ജംഗ്ഷൻ മാത്രമല്ല, കേരളത്തിലെല്ലായിടത്തും ഒരുപക്ഷേ ഇതേ വികാരം തന്നെയായിരിക്കും ഓരോ ആളുകൾക്കും ഉണ്ടാവുക. നമ്മൾ ഇവിടെ ഓരോ ദിവസവും വരുമ്പോഴും ഇവിടെ നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി മുതൽ മന്ത്രിമാർ, ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പ്രതിനിധികൾ, അങ്ങനെ എല്ലാ ദിവസവും ഈ നിമിഷം വരെ ഈ വീട്ടിലേക്ക് കുടുംബാംഗങ്ങൾ ആശ്വസിപ്പിക്കാനായി ഓരോ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഈ വീടിന് മുന്നിൽ ആ കുടുംബാംഗങ്ങൾക്ക് അവർക്ക് ഒരു ധൈര്യം, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരണം, ഉറ്റവനെ നഷ്ടപ്പെട്ടു, പക്ഷേ എങ്കിൽ പോലും ആ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ നിമിഷം പോലും ഇവിടെ ആളുകൾ ഉണ്ട്. ഇപ്പോൾ മാഡം, ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇന്നലെ കോടതിയിൽ വാദമുഖങ്ങളൊക്കെ കേട്ടു, എല്ലാ മലയാളികളും അത് ശ്രദ്ധിച്ച് കേട്ടതാണ്. ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു ആവശ്യം? എന്താണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്? നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ തയ്യാറാകാത്ത ഒരാളാണ് നവീൻ ബാബു. 33 വർഷക്കാലം ജോലി ചെയ്തിട്ട് LD ക്ലർക്കായിട്ടിരുന്നിടം മുതൽ ഇങ്ങോട്ട് ഒറ്റ കുഞ്ഞുങ്ങളും 5 പൈസയുടെ അഴിമതി പറഞ്ഞിട്ടില്ല. ഈ ഏറ്റവും അവസാന നിമിഷം 7 മാസം മാത്രമുള്ള സമയത്ത് യാത്രയപ്പ് സമ്മേളനത്തിൽ വിളിക്കാത്ത ഒരാൾ കയറി ചെന്ന് നവീൻ ബാബുവിനെതിരായിട്ട് സംസാരിച്ച ആ വ്യക്തിയെ, ഞാനും ഒരു ജനപ്രതിനിധിയായിരുന്നു, 25 വർഷം ജനപ്രതിനിധിയായിട്ടും ജില്ലാ പഞ്ചായത്തിലും ഇരുന്ന ഒരാളാണ്. 17 വയസ്സ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനവും അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനവുമായിട്ട് നടന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കൊരഹങ്കാരം വേണമെന്നില്ല. നമുക്ക് ഏത് സ്ഥാനം ലഭിക്കുമ്പോഴും അത് നമ്മുടെ തല താഴോട്ടാണ് പോകേണ്ടത്. എന്തിനു വേണ്ടി ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നോ ആ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. മറ്റൊരാളിനെ ദ്രോഹിക്കുന്ന പോലും ഒരു ഹിംസയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യമില്ലാത്ത കാര്യം കയറി പറഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ വിഷമമെന്ന് പറയുന്നത് അത് കേട്ട ഞങ്ങൾക്ക് പോലും സഹിക്കാൻ നിൽക്കുന്ന കാര്യമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ ശിക്ഷിക്കണം, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കണം, അത് തന്നെയാണ് ആവശ്യം. ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യം ഇതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ കരിങ്കൊടി കാണിച്ചൊരു പ്രതിഷേധം നടത്തിയപ്പോൾ നേരം വെളുക്കുന്നതിൻ്റെ മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പ്രായമുള്ള അമ്മ ഉൾപ്പെടെ ഉള്ള ആ വീട്ടിൽ വീട് വളഞ്ഞിട്ട് ഒരു വലിയൊരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഒരാളുടെ കൊലയ്ക്ക് കാരണക്കാരിയായ ഒരാളിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നതിനെതിരെ മലയാളപ്പുഴയിലെ ജനങ്ങൾ ഒറ്റക്കെട്ട്, മലയാളപ്പുഴയെന്നല്ല കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട്, ഒറ്റൊരു കാര്യം കൂടെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അവിടെ DYFI-ക്കാരും മകള അസോസിയേഷൻകാരും PP ദിവ്യയുടെ വീട് സംരക്ഷിക്കുമ്പോൾ എന്തിനാണ് ഇവിടെയുള്ള സഖാക്കന്മാർ ഇവരെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ PP ദിവ്യയുടെ വീട് സംരക്ഷിക്കാനോ അല്ലെ DYFI-ക്കാരോട് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു നയം, ഇവിടെ ഇങ്ങനെ ഒരു നയം നടക്കത്തില്ല.
അപ്പം നീതി ലഭിക്കണം, അതാണ് ഞങ്ങൾക്ക്. ഇന്നലെ കോടതിയിൽ വാദമുഖങ്ങളൊക്കെ കേട്ടല്ലോ, പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ പി പി ദിവ്യയെ ചോദ്യം ചെയ്യണം എന്നൊരാവശ്യമാണ് നമ്മൾ കാണുന്ന പല ആളുകളും പറയുന്നത്. എന്താണ് താങ്കളുടെ ഒരു നിലപാട്, എന്താണ് കാര്യം? പി പി ദിവ്യയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അവരെ നമ്മുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് നമുക്കിവിടെ മലയാളപ്പുഴയുള്ള നിവാസികൾ ഉൾപ്പെടെ എല്ലാവർക്കും ആഗ്രഹം. ഈ പൊതുസമൂഹം മൊത്തം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ഇവിടുത്തെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ, ഇവിടെ സി പി എമ്മിന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കോ മലയാളപ്പുഴയ്ക്കോ ഒരു നിയമവും സംവിധാനങ്ങളും ഈ കണ്ണൂർ ജില്ലാ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും ഒക്കെ വേറൊരു നിലപാടും എന്ന രീതിയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാന്നുള്ള അവരുടെ പാർട്ടിയുടെ തന്നെ നിലപാടുകൾ അതവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആളുകൾക്ക് പല അഭിപ്രായമുണ്ട്. നവീൻ സാർ എന്നാണ് ഓരോരുത്തരും വിളിക്കുന്നത്, അത് ആ സ്നേഹം കൊണ്ടാണ്. എ ഡി എം എന്ന പദവി മാത്രമല്ല, ആ മനുഷ്യൻ അവിടെയുള്ള നാട്ടുകാരിലൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസമാണ്. അതെല്ലാമാണ് വാചകങ്ങളിലൂടെ 6 മിനിറ്റ് നീണ്ട പ്രസംഗത്തിലൂടെ ഒരാൾ തകർത്ത് കളഞ്ഞത്. അതായ മനുഷ്യനെ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവരും പറയുന്നത്. നമുക്ക്